വിധിപ്പാർപ്പ് കിട്ടാതെ വിധിയുടെ പറ്റി കൂടുതൽ വിശദാംശങ്ങൾ പറയാനില്ല. പിന്നെ മറ്റൊരു കാര്യം, അന്ന് ഇവിടെ വാദത്തിന് ഹാജരായ അഡ്വക്കേറ്റ് ജോൺ എസ് റൽസർ, സീനിയർ അഭിഭാഷകൻ, സാർ ഇന്ന് എറണാകുളത്ത് മറ്റൊരു കേസിന്റെ വിചാരണയിലാണ്. അതുകൊണ്ട് സാറിന് ഇന്ന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും ഉച്ചയോടുകൂടി നമുക്ക് വിധിപ്പാർപ്പ് കിട്ടും. അപ്പൊ വിധിയുടെ വിശദാംശങ്ങൾ കൂടുതൽ ആ സമയത്ത് പറയാം. നിർണായകമായ തീർച്ചയായിട്ടും ഒന്നാമത് നവീൻ ബാബുവിന്റെ കുടുംബം ഉയർത്തിയ ഒബ്ജക്ഷൻ, അതോടൊപ്പം തന്നെ സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ ആക്ഷേപം, ഇത് രണ്ടും കണക്കിലെടുത്തായിരിക്കും. സാധാരണഗതിയിൽ അങ്ങനെയാണ്. പക്ഷെ വിധി കിട്ടാതെ വിധിയുടെ കണ്ടൻസിനെ പറ്റി പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അതുകൊണ്ട് വിധി കിട്ടിയ ശേഷം അതിന്റെ വിശദാംശങ്ങൾ പറയാം. എന്തായാലും ഇപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചു, വിധി പറഞ്ഞു, അതിൽ ജാമ്യാപേക്ഷ തള്ളി, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തൽക്കാലം അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിധിയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്നായാലും ഇതിലൊരു ഒബ്ജക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല, അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. പക്ഷെ കോടതിയിൽ ജാമ്യാപേക്ഷ വേളയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്നുള്ള ഒബ്ജക്ഷനാണ് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞത്. അതൊന്നും നമുക്ക് പറയില്ല, അത് ഡിപ്പെൻഡ് അവരുടെ തീരുമാനമല്ലേ. അവർക്ക് ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ, പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും വിധിയെ കുറിച്ച് ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അന്വേഷണത്തിന് മുമ്പാകെ ഹാജരാകാതിരിക്കാൻ പറ്റുമോ പ്രതിക്ക്? അല്ല, അങ്ങനെ ഒരു ചോദ്യത്തിന് അർത്ഥം, കാരണം അവരാണ് തീരുമാനിക്കേണ്ടത് പ്രതിക്ക് ഏത് സമയം. ഈവൻ ഈ ഹർജിയുടെ പെൻഡിങ് സമയത്തും അവർക്ക് വേണേൽ ഹാജരാകാം, എപ്പോഴും ഹാജരാവാം. അവരാണ് തീരുമാനിക്കുക, അതിനെപ്പറ്റി നമുക്ക് പറയാനൊന്നുമില്ല. ഹാജരാവാം, എപ്പോഴും അവർക്ക് സറണ്ടർ ചെയ്യാം, പ്രതിക്ക് എപ്പോഴും സറണ്ടർ ചെയ്യാം. പക്ഷെ അവരുടെ തീരുമാനം എന്തായിരിക്കും നമ്മളോട് ചോദിക്കുന്ന അർത്ഥമില്ല, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ വാദങ്ങൾ പരിഗണിക്കപ്പെട്ടു ഉറപ്പായിട്ടും, നമ്മുടെതും പ്രോസിക്യൂട്ടർ ഒബ്ജക്ഷനും രണ്ടും കൂടി പരിഗണിച്ചായിരിക്കും ഇങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ടാവും. എന്താണ് നമ്മുടെ ഒരു പ്രതീക്ഷ, സാധാരണഗതിയിലുള്ള ഇത്തരത്തിലുള്ള മുൻകൂർ ജാമ്യ കേസ് വരുമ്പോ ഇത്രയും ഒരു സെൻസേഷൻ ഉണ്ടാകാറില്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഒരു വലിയ പ്രതീക്ഷ പ്രോസിക്യൂഷനും ഒപ്പം തന്നെ നിങ്ങളുടെ അഭിഭാഷകനും ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കും ഈ കേസിനുള്ളൊരു മെറിറ്റ്? അല്ല, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടല്ലേ ഇതൊരു സെൻസേഷണൽ മാറ്റർ ആയത്. അത് ഈ കേസിൻ്റെ ഫാക്ട്സ് വെച്ചിട്ടാണല്ലോ, പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയേണ്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും വിധിയുടെ വിശദാംശങ്ങൾ ഉച്ചക്ക് പറയാം, 2 മണിക്ക്.